എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ സ്പെഷ്യലായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ കുക്കറിലൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് തന്നെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ചൂട് പോകാൻ വെക്കുക. ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ഈ ഊറ്റിയെടുത്ത് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ടയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാലും ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ. ഇപ്പം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ മുട്ടയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചൂടുവെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉറച്ച് കിട്ടും. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ കൂൾ വാട്ടർ എന്നല്ല, നോർമൽ വാട്ടർ തന്നെ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം മുട്ടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റല്ലേ, അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണമെങ്കിൽ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യമേ തന്നെ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേ ഒരു ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സവാളയെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗരം മസാല പൗഡറോ ഇല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ഉപ്പായി പോരുത്. കാരണം നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ലാസ്റ്റ് റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കാമല്ലോ. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മസാല എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തേക്കും ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയില്ലേ, അതെല്ലാം ഇതുപോലെ രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഞാൻ ഇതേ ബൗളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് സ്നാക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയും വേണ്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാലയല്ലേ, അതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഉന്നക്കായൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു ഷേപ്പിലാണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ആ മുട്ടയുടെയൊക്കെ ആ ഒരു വലുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ വളരെ ചെറുതായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ടയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ള സ്നാക്കുകളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ പരത്തിക്കെടുക്കുന്ന ആ സ്നാക്കൊക്കെയില്ലേ, ആ ഒരു സമയമൊന്നും വേണ്ട. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ വേഗം തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ കുറച്ചധികം പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും കേട്ടോ, വളരെ സിമ്പിളാണ്. ഇപ്പൊ എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്നുമില്ല, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോ അതല്ല, നമുക്ക് ഇപ്പൊ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഈ സ്നാക്ക് എല്ലാം നമ്മൾ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാക്കി നിങ്ങൾ ഇതേപോലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ സൗകര്യം പോലെയൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ ഓയിലിലേക്ക് നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്, ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ഫില്ലിംഗ് എല്ലാം തന്നെ കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ പുറമെ ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനും അതിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ സൈഡും ഇതേ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഓയിലൊന്നും വലിച്ചെടുക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. കണ്ടോ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ റമദാൻ ടൈമിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും ഇത് റെഡിയാക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒട്ടും ഓയിലൊന്നും വലിച്ചെടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിത് വെറുതെ കഴിക്കാനും അതല്ലാതെ ഇനി കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.